ഈ നാട്ടിലുള്ള പോലീസുകാരും കല്യാണം കഴിക്കുന്നില്ലേ, അവർക്കെന്താ കുട്ടികളൊന്നും ഉണ്ടാവില്ലേ? മതിയായി, കാത്തിരുന്ന് മതിയായി. എനിക്ക് കറുത്തതോ വെളുത്തതോ വട്ടനോ പൊട്ടനോ ആരെങ്കിലും ഒരാളെ കെട്ടി വല്ല കഞ്ഞോളം കുടിച്ചിരുന്നോളോ, വിധി പോലെ നടക്കട്ടെ. ഞാൻ പോവാ, പച്ചക്കറി മരിഞ്ഞോണ്ടിരുന്നോ. എന്താമേ കഴിക്കാൻ വാടാ, അവള് പറയുന്നതൊക്കെ നീ കേട്ടില്ലേ. ഞാൻ ആരോടും കാത്തിരിക്കാൻ പറഞ്ഞില്ല. സരിയേക്ക് ആരെ ഇഷ്ടമാണെന്ന് പറ. ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമേ. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ നാക്ക് മാത്രം മരവിച്ചിരിക്കാന്നാ കരുതിയത്. ഇപ്പൊ മനസ്സും മരവിച്ചിരിക്കാണല്ലേ. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാനാണല്ലോ ധൃതി. അയ്യോ, എന്തിനാട അവളെങ്ങനെ വെറുതെ. അവളുടെ മനസ്സ് മുഴുവൻ നീയാ, അറിയാമോ? ദേ ആ പാത്രത്തിൽ നോക്ക്, നിന്റെ അവളുടെയും പേര് ചേർത്ത് എഴുതി വെച്ചിരിക്കുക. പാത്രത്തില് മാത്രല്ല, അവളുടെ വീട്ടില് നോക്കി നോക്കി, കട്ടില് അലമാരി എല്ലാത്തിലും നിന്റെ പേരാ. താലി കെട്ടുന്നത് മാത്രം ബാക്കി. അമ്മേ, ഭയങ്കര ആണുങ്ങള് നല്ല എരിവ് കഴിച്ചാലാ നല്ല ശക്തി ഉണ്ടാവുള്ളുന്നാ. ഞാൻ 1/2 കിലോ കുരുമുളക് നന്നായി അരച്ച് കോഴിയില് പെരട്ടി കറി വെച്ചോണ്ടിരിക്കുക. ഞാൻ കറി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ കോഴിക്കറിയുടെ മണം അടിച്ച് നാട്ടുകാര് മുഴുവനും പറയും എന്റെ കറി സൂപ്പറാണ്. ഗോപാലണ്ണ, എന്റെ കരിങ്കോഴി എവിടെയെങ്കിലും കണ്ടായിരുന്ന? എന്റെ ചരസ്വതി ചേച്ചി, എന്റെ കരിങ്കോഴി എവിടെയെങ്കിലും കണ്ടായിരുന്ന? നന്നായി കഴിക്കട്ടെ. എന്റെ കരിങ്കോഴി ഇങ്ങോട്ട് വന്നായിരുന്ന? ഇല്ലല്ലേ, ഞാൻ കണ്ടില്ല. അല്ല, എന്തേ മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയപ്പോ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി. പരമേശ്വര, നിന്റെ കരിങ്കോഴിയെ കാണുന്നില്ലെങ്കിൽ വല്ല കുപ്പത്തൊട്ടിലും പോയി അന്വേഷിക്കാതെ ഇവിടെ വന്ന് അന്വേഷിക്കുക. അങ്ങോട്ട് പോയി നോക്കിക്കൂടെ. എന്തേ എന്റെ കോഴിയെ കുറ്റം പറയുന്ന? എന്റെ കോഴിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണല്ലോ, എന്റെ മോനെ പറ്റി പറഞ്ഞാലും സഹിക്കും. 10 മുട്ടയിടുന്ന കോഴിയെ അറിയോ? അവൻ എന്റെ ജീവന, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ അതാ. കുപ്പത്തൊട്ടി പോയി അന്വേഷിക്കണ്ടോ? അങ്ങനെ പറയല്ലേ, ഇനി ഞാൻ തന്നെ മുട്ടയിടേണ്ടേ വരും. അല്ലടി, നീ ചന്തയ്ക്കും പോയില്ല, നമ്മുടെ വീട്ടില് കോഴിയുമില്ല, അപ്പൊ എങ്ങനെയാണ് ഈ കോഴിക്കറി? വീട്ടിൽ കോഴിയില്ലെങ്കിൽ എന്താ, നാട്ടിലെങ്ങും വേറെ കോഴിയെ കിട്ടില്ലേ? അപ്പ വല്ലവന്റെ കോഴിയാണോ എന്റെ മോന് കൊടുത്തത് നീ? അയ്യോ അമ്മായി, ഇത് സ്പെഷ്യൽ കോഴിയാ. കരിങ്കോഴി ആർക്ക് കറിവെച്ച് കൊടുക്കുന്നുവോ അയാൾക്ക് ഉടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം വരുന്ന. അതുമാത്രല്ല, ഭാര്യ ഭർത്താവും കൂടെ വഴക്കും പ്രശ്നമൊന്നും ഇല്ലാതെ എപ്പോഴും നോക്കിയാ നീ ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന. മുത്തശ്ശി പണ്ട് എന്നോട് പറഞ്ഞത്, എനിക്കാണെങ്കി എവിടൊന്നും കരിങ്കോഴി കിട്ടിയില്ല, എന്ത് ചെയ്യാനാ? അപ്പുറത്തെ വീട്ടില് പരമേശ്വരന്റെ കോഴി അതിനെ കിട്ടിയുള്ളൂ. പരമേശ്വരന്റെ കോഴി? അതിന്റെ തലയിൽ ചാക്കിട്ട് ഒറ്റപ്പെട്ടു. സാമദ്രോഹി, എന്റെ കോഴിയെ കൊന്നിട്ട് കറി വെച്ച് തിന്നെയാണല്ലേ? എന്റെ പൊന്നു കോഴിയാണ്, എത്ര മുട്ടയിടുന്ന് അറിയാമോ നിനക്ക്? എന്റെ കോഴിയെ കിട്ടാതെ ഞാൻ പോവൂല്ല ഇവിടുന്ന്. പരമേശ്വര, തനിക്കിപ്പോ എന്താ വേണ്ടത്? തന്റെ കോഴിയെ വേണം, എന്റെ കൂടെ വാ. ഞാനാണാ നിന്റെ കാലൻ, വവ്വാലാണാ സംസാരിക്കുന്നത്. നിന്നെ പോലീസായിട്ട് കണ്ട നിന്റെ അമ്മ അടുത്ത പ്രാവശ്യം നിന്നെ കാണുമ്പോ നിന്റെ ശവമായിരിക്കൂടെ കാണുന്നേ. ഇപ്പൊ നീ കൊച്ചിയിലുണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊന്ന് കൊച്ചി കയ്യിൽ തള്ളിയനാ. ധൈര്യം ഉണ്ടെങ്കി ഇങ്ങോട്ട് വാടാ നീ. ഇത് വവ്വാലോ മരണാണാ സംസാരിക്കുന്നത്, നിന്റെ മരണം എന്റെ കൈ കൊണ്ടാണ്.